ലോകത്തിലെ ലോകരാജ്യങ്ങളിലെ എല്ലാ മതത്തിൽപ്പെട്ടവരും കുറ്റം ചെയ്യാറുണ്ട്, കുറ്റവാളികളുണ്ട്. തീവ്രവാദത്തിന് മതമുണ്ടോ എന്ന് ചോദിച്ചാൽ തീവ്രവാദത്തിന് മതമില്ല, പക്ഷെ തീവ്രവാദികളൊക്കെ ഒരു മതത്തിൽപ്പെട്ടവരാണ് എന്ന് പലരും പറയുന്നത് കേൾക്കാം. അങ്ങനെ നോക്കുമ്പോൾ ചില ചീത്ത പേരുകൾ ചില മതവിഭാഗങ്ങളിൽ വരാതിരിക്കാൻ, ആ ചീത്ത പേര് വരാൻ സാധ്യതയുള്ള വ്യക്തിയുടെ പേര്, ആ വ്യക്തിയുടെ പേര് കേട്ടാൽ ഉടനെ മനസ്സിലാവും അത് ഏത് മതത്തിൽപ്പെട്ട ആളാണ്. ജോസഫ്, ആൽബർട്ട്, ജോസ്, പീറ്റർ എന്നൊക്കെ കിട്ടിയ മതം മനസ്സിലാവുമല്ലോ. രാധാകൃഷ്ണൻ, വിദ്യാധരൻ, സരസ്വതി, അതുപോലെ തന്നെ ശിവശങ്കരൻ, പേര് കേട്ട മനസ്സിലാവും ഏത് മതത്തിലുള്ളതാണ്. അബ്ദുൾ ഖാദർ, അബ്ദുൾ റഹ്മാൻ, അബൂബക്കർ, പേര് കേട്ട മനസ്സിലാവും ഏത് മതത്തിലുള്ള ആളാണെന്ന്. അപ്പോൾ ഒരു പ്രത്യേക മതത്തിലുള്ളവർ ചില പ്രത്യേക കുറ്റങ്ങൾ വളരെ കൂടുതൽ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അത് വ്യഭിചാരമായാലും ഡ്രഗ് അഡിക്ഷൻ ആയാലും ലിക്കറിൻ്റെ ആണെങ്കിലും പിന്നെ പല 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 തിന്മകളും ചെയ്യുമ്പോൾ അത് മതത്തിൻ്റെ മതസന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായി അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോഴോ അവരുടെ പേരിൽ കുറ്റം ചാർത്തുമ്പോഴോ അവരുടെ പേര് പുറത്തേക്ക് വരുമ്പോൾ ആ പേര് കേട്ട് കഴിഞ്ഞാൽ ഏത് മതത്തിലുള്ളവരാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ അതിൻ്റെ ഒരു ഭാഗം മാത്രം പറയുക, അല്ലെങ്കിൽ പേരല്പം മാറ്റി പറയുക. ഈ അടുത്ത കാലത്ത് കൈക്കൂലി വാങ്ങിച്ച ഒരു സ്ത്രീ ജിഷ മോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മിക്കവാറും ജിഷ മോൾ എന്ന് കേട്ടാൽ ഒന്നില്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വരുന്നത് അവരുടെ പേര് ജിഷ മോൾ മൊയ്തീൻ എന്നാണ്. ജിഷ മോൾ മൊയ്തീൻ എന്നാണ് അവരുടെ പേര്. അപ്പം ഏത് മതത്തിലുള്ളവരാണെന്ന് അറിയാം. അതറിയാതിരിക്കാൻ മൊയ്തീൻ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. സിറാജ് എന്ന് പറയുന്ന വ്യക്തിയാണ് പാലക്കാട് നമ്മുടെ പാലാരിവട്ടം പാലവുമായിട്ട് ബന്ധപ്പെട്ട്, അയാളുടെ പേര് പതുക്കെ അങ്ങോട്ട് സൂരജ് എന്നാക്കി കളഞ്ഞു. വിജയ് ജോസഫ് എന്നാണ് സിനിമാ നടൻ്റെ അയാളുടെ പേര്. ആ ജോസഫ് ഇല്ലേ ഇല്ല. പിന്നെ ഒരു രാജുണ്ട്, അയാളുടെ പേര് അതിനകത്ത് ധാരാൾ ഡി രാജ ഉണ്ട്. അയാള് ശരിക്കൊരു ക്രിസ്ത്യനാണ്, പക്ഷെ ആ ക്രിസ്ത്യൻ പേര് വരാതിരിക്കാൻ ഡി എന്നുള്ളതിന് അയാൾ ദേവസഹായം എന്നാക്കി. അങ്ങനെ കേരളത്തിലും കേരളത്തിനും പുറത്തും പല പല മതത്തിൽപ്പെട്ടവർ ചെയ്തു കൂട്ടുന്ന ക്രിമിനൽ കുറ്റങ്ങൾ അത് ആ മതത്തിലേക്ക് വരാതിരിക്കാൻ പേര് ഹിന്ദുവിൻ്റെ പേര് കൊടുക്കാം. ഹിന്ദുക്കൾ അപ്പോൾ തന്നെത്താനം ഉണ്ടാതിരുന്നോളും. തീവ്രവാദവും കുറ്റകൃത്യങ്ങളും ഒരു മതം പരമാവധി ചെയ്യുമ്പോൾ അതിനെതിരെ ഹിന്ദുക്കളെ അനങ്ങാതെയാക്കാൻ മിണ്ടാതെയാക്കാൻ എളുപ്പവഴി കുറേ ഹിന്ദു പേരുള്ളവരും കുറ്റവാളികളാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താം പത്രമാധ്യമങ്ങളിലൂടെ. പക്ഷെ ഹിന്ദുക്കൾ ആണ് എന്ന് തെളിയിക്കുന്നതിന് ഹിന്ദു പേര് മാത്രം പ്രൊജക്റ്റ് ചെയ്യാം. ക്രിസ്ത്യൻ പേരോ മുസ്ലിം പേരോ അതിൻ്റെ കൂട്ടത്തിലുള്ളതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ചില പേരുകൾ തിരുത്തി പറയുക. ശരിക്ക് ഇതുമാതിരിയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ആ പേര് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ കുറ്റകൃത്യം ആരംഭിക്കുന്നത് ഏത് മതത്തിൽ നിന്നാണ് എന്ന്. ശ്രദ്ധയോടുകൂടി നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പലതും വരില്ല. മാത്രമല്ല, ഒരു ഗ്രൂപ്പ് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, മൂന്ന് പേരുള്ള ഗ്രൂപ്പാണെങ്കിൽ അതിൽ രണ്ടുപേരൊരു മതത്തിലും മൂന്നാമത്തവൻ്റെ പേര് മറ്റൊരു മതത്തിലുള്ളതുമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. മറ്റൊരു മതത്തിലുള്ളവനെ ഈ കുറ്റകൃത്യം ചെയ്യുന്നവൻ്റെ ഗ്രൂപ്പിൽ അറിഞ്ഞു മറിയാതെയും പെടുത്താൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നത് കൊണ്ട് ആ ഗ്രൂപ്പ് കുറ്റകൃത്യം ചെയ്യുന്നത് ഒരു മതത്തിൻ്റെ പേരിലുള്ളവരല്ല സെക്യുലർ ഗ്രൂപ്പാണ് എന്ന് വരുത്തി തീർക്കാനും എല്ലാ മതക്കാരും ആ കുറ്റകൃത്യത്തിലുണ്ട്, അത് കാരണം പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എളുപ്പത്തിൽ ട്രാപ്പിലാക്കിയിട്ട് കുറേ ഹിന്ദുക്കളുടെ പേരുകൾ അതിനകത്ത് ഇടാനും ചിലപ്പോൾ ക്രിസ്ത്യാനികളുടെ പേര് അതിനകത്ത് ഇടാനും ഒക്കെ ശ്രമിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ, കൈക്കൂലി വാങ്ങിക്കുമ്പോൾ, തട്ടിപ്പും വെട്ടിപ്പും ചെയ്യുമ്പോൾ, ലൈംഗിക പീഡനങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും, കള്ളനോട്ട് വിൽക്കുമ്പോഴത്തേക്കും, കള്ളപ്പണം ചെയ്യുമ്പോൾ, കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കള്ളത്തരങ്ങൾ ചെയ്യുമ്പോൾ, ലാൻഡ് ഫ്രോഡുകൾ ചെയ്യുമ്പോൾ, മറ്റു പല പല ഫ്രോഡുകൾ ചെയ്യുമ്പോൾ, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ
ഹിന്ദു പേരുകൾ പ്രൊജക്റ്റ് ചെയ്യുകയും ഹിന്ദു പേരുകൾ ഉള്ളവരെ പെടുത്തുകയും ഹിന്ദു പേരുകൾ ഉള്ളവരെ അതിൽ ആ പേര് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ തമസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കതിന് നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ താനെ അനുഭവിക്കുന്നു. കുറേ അധികം അനുഭവിച്ചു കഴിഞ്ഞവരാണ്. ഇനിയും അനുഭവിക്കണമെങ്കിൽ ഇതുമാതിരിയുള്ള കാര്യങ്ങളിൽ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ഒന്നും ചെയ്യാനുണ്ടായിട്ടല്ല, ഇതാണ് സത്യം എന്ന് ലോകത്തെ അറിയിക്കാൻ ഓൺലൈൻ മാധ്യമങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എങ്കിലും വളരെ കാര്യമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന ലെവലിലേക്ക് ഈ തരത്തിലുള്ള തമസ്കരിക്കലും ഫ്രോഡ് ചെയ്യലും തെറ്റായിട്ട് പ്രചരിപ്പിക്കലും ഒക്കെ നടക്കുന്നു എന്നുള്ളത് അറിയണം. നമ്മൾ ആവശ്യമില്ലാതെ പാപഭാരം തലയിൽ കയറ്റി നടക്കേണ്ട ഹിന്ദുക്കൾക്ക് ഗതികേട് ഉണ്ടാവരുത്, ഒരു പരിധിവരെ ക്രിസ്ത്യാനികൾക്കും അതിൻ്റെ ഗതികേട് ഉണ്ടാവരുത് എന്നുള്ളത് ചിന്തിക്കേണ്ടത് അവരവർ തന്നെയാണ്.